കായലുകളിൽ ഉപ്പുവെള്ള ഭീഷണി ഉയർന്നതോടെ കുട്ടനാട്ടിലെ പലയിടങ്ങളിലും രണ്ടാം കൃഷി പ്രതിസന്ധിയിൽ പല പാടശേഖരങ്ങളിലും രണ്ടാം കൃഷി അറുപത് ദിവസം പിന്നിട്ടു ഇതിനിടെയാണ് കർഷകരെ ആശങ്കയിലാക്കി കായലുകളിൽ വൻതോതിൽ ഉപ്പുരസം കലർന്നത് തോട്ടപ്പള്ളിയിലെ തകർന്നു കിടക്കുന്ന രണ്ട് ഷട്ടറുകളിലൂടെയാണ് പ്രധാനമായും ഉപ്പുവെള്ളം കായലുകളിൽ നിറഞ്ഞതെന്നാണ് കർഷകർ പറയുന്നത് ഈ രണ്ട് ഷട്ടറുകൾ അടച്ചില്ലെങ്കിൽ ഉപ്പുവെള്ളം വ്യാപകമായി കായലുകൾ നിറയുമെന്നും ഇതോടെ രണ്ടാം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നുമാണ് കർഷകർ പറയുന്നത് ഉപ്പുവെള്ള ഭീഷണി ഉയർന്നതോടെ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റുന്നത് കർഷകർ നിർത്തി വെച്ചിരിക്കുകയാണ് ഉപ്പുവെള്ളമാണെന്നറിയാതെ നേരത്തെ ചില പാടശേഖരങ്ങളിൽ കർഷകർ വെള്ളം കയറ്റിയിരുന്നു ഈ പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞു തുടങ്ങി ഇപ്പോഴീ കൃഷി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് മാസമായി ഈ ഈ പ്രശ്നം തുടങ്ങിയിട്ടിപ്പോൾ പതിനഞ്ച് ദിവസമായി അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഇപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ വിളവിനെയാണ് ബാധിക്കുന്നത് അവർ നെല്ല് കൊടുത്തിട്ട് കാശ് ഇപ്പം പഞ്ച കുഞ്ചകൃഷിയുടെ നെല്ല് കൊടുത്തിട്ട് ഇതുവരെയും കാശ് കിട്ടിയിട്ടില്ല എസ് ബി ഐക്കാർ കാശ് തന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കൂടെ ആണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കൃഷി ഇറക്കി ഇത്രയും നാളായിട്ട് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇനിയിപ്പോൾ ഇനിയും അടുത്ത വിളവിനെയാണ് ഇപ്പം ഈ ഉപ്പുവെള്ളം നമ്മളെ ബാധിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കയറ്റിയില്ലെങ്കിൽ വിളവ് കുറയുകയും നെല്ലിന് തൂക്കക്കുറവ് ഉണ്ടാവുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ നല്ല മഴ പെയ്താൽ കായലിലെ ഉപ്പുവെള്ള ഭീഷണി ഒഴിവാകും എന്നാൽ തകർന്നു കിടക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകളുടെ തകരാറ് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും കായലുകളിൽ ഉപ്പുവെള്ളം നിറയുമെന്നാണ് കർഷകർ പറയുന്നത് പുറക്കാട് കൃഷിഭവന് കീഴിൽ തന്നെ പന്ത്രണ്ടോളം പാടശേഖരങ്ങളിലായി ഏതാണ്ട് മുപ്പത്തി ഏക്കർ നെൽകൃഷിയാണ് ഉപ്പുവെള്ള ഭീഷണിയിലുള്ളത് കഴിഞ്ഞ വിളവെടുപ്പിന്റെ പണം പോലും പലർക്കും കിട്ടിയിട്ടില്ല ഇതിനിടെയാണ് കനത്ത നഷ്ടം വിതച്ച് പാടശേഖരങ്ങൾ ഉപ്പുവെള്ള ഭീഷണിയിലായത് ട്വൻറ്റി ആലപ്പുഴ